ഉറച്ച നിലപാടുകളോടെ രാജ്യത്തെ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും വേണ്ടി നിലകൊണ്ടിട്ടുള്ള ഒരു നേതാവായ ശശി തരൂർ. പക്ഷേ ഈ ഗണപതി വിവാദത്തിൽ ശശി തരൂർ ഒരു വലിയ പരാജയമാണ്. ശശി തരൂരിനോട് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരു വലിയ കൂട്ടം മനുഷ്യർ സ്വാഭാവികമായി വെരി സോറി എന്ന് പറയേണ്ടുന്ന നിലയിലേക്കാണ് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ ശശി തരൂരിനെ ഡൽഹി നായർ എന്നുള്ള ആ ദുഷ്പേരിൽ നിന്ന് രക്ഷപ്പെടുത്തി അംഗീകൃത നായരാക്കി സുകുമാരൻ നായർ അടുത്തിടെ മാറ്റിയിരുന്നു. അപ്പോൾ അങ്ങനെ അംഗീകൃത നായരായതിൻ്റെ നന്ദി പ്രകടനം എന്നുള്ള നിലയിൽ തൻ്റെ നിലപാടുകളിൽ വെള്ളം ചേർക്കാൻ ശശി തരൂർ തയ്യാറാകുമ്പോൾ അത് ശശി തരൂർ എന്ന രാഷ്ട്രീയ നേതാവ്, എഴുത്തുകാരൻ, രാജ്യസ്നേഹി, ഇത്രയും നാൾ ഉയർത്തിപ്പിടിച്ചു വന്ന മൂല്യങ്ങളിൽ നിന്നുള്ള വ്യതിചലനം കൂടിയാവുകയാണ്. ഷംസീറിൻ്റെ ഗണപതി പരാമർശവുമായി ബന്ധപ്പെട്ട് NSS ബി ജെ പിയും ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ഈ വലിയ വിവാദം അത് കഴമ്പില്ലാത്തതാണ് എന്ന് ഏറ്റവും നന്നായി തിരിച്ചറിയുന്നയാൾ ശശി തരൂരാണ്. പക്ഷേ അവിടെ ശശി തരൂർ ഉരുണ്ട് കളിക്കുകയാണ്. 8 വർഷം മുമ്പ് ശശി തരൂർ നടത്തിയ പരാമർശം അത് നരേന്ദ്രമോദിയുടെ പ്രസംഗത്തെ വിമർശിച്ചുകൊണ്ടായിരുന്നു. അതുതന്നെയാണ് ഷംസീറും പറഞ്ഞത്. അപ്പോൾ രണ്ടുപേരും ഒരേ കാര്യം പറഞ്ഞിരിക്കുമ്പോൾ എൻ്റെ 8 വർഷം മുമ്പത്തെ പ്രസംഗമൊന്നും ഇനി പ്രസക്തമല്ല എന്ന് ശശി തരൂർ പറയുന്നത് ആ നിലപാടുകളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. അദ്ദേഹം ചങ്കൂറ്റത്തോടെ പറയണ്ടേ, ഞാൻ അന്ന് പറഞ്ഞതാണ് ഷംസീർ എന്ന് പറഞ്ഞത് എന്ന്. അതിനു പകരം വിശ്വാസമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ പരാമർശങ്ങൾ നടത്തി പൊല്ലാപ്പ് പിടിക്കേണ്ട എന്നാണ് ശശി തരൂരിനെ പോലെയുള്ള ഒരു മതേതരവാദി എന്ന് ഈ രാജ്യം വിശ്വസിക്കുന്നയാൾ പറയുന്നത്. ശശി തരൂർ ഒരിക്കലും അങ്ങനെ പറയുമെന്ന് ഈ രാജ്യത്തെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർ കരുതിയിരുന്നില്ല. വിശ്വാസമുള്ളയാൾക്ക് ആ വിശ്വാസത്തിൻ്റെ ഭാഗമായുള്ള എന്തിനേയും ആക്ഷേപിക്കാമോ? വിശ്വാസമില്ലാത്ത ആളുകൾ ആക്ഷേപിച്ചാൽ മാത്രമേ അത് അപകടകരമാവുകയുള്ളൂ. അങ്ങനെ ആക്ഷേപിക്കുന്നത് അത് ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രിസ്ത്യനായാലും സ്വന്തം മതത്തിൽപ്പെട്ടതായാലും അന്യമതത്തിൽപ്പെട്ടതായാലും അങ്ങനെ ആക്ഷേപമുണ്ടായാൽ ആക്ഷേപം തന്നെയാണ്. അതിന് വിശ്വാസം ഉള്ള ആളുകൾ മാത്രമേ വിമർശിക്കാവൂ എന്നുള്ള നിലപാടെടുക്കേണ്ട കാര്യമില്ലല്ലോ. ശശി തരൂർ വിമർശിച്ചതുപോലെ ഒരുപക്ഷെ അത്ര പോലും ഓപ്പണായി ഷംസീർ പറഞ്ഞിട്ടില്ല. എന്നിട്ടും ശശി തരൂരിന് ഒരു കുഴപ്പവും ഉണ്ടാകുന്നില്ല. ശശി തരൂറിനെ ഡൽഹി നായർ പദവിയിൽ നിന്ന് അംഗീകൃത നായർ പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു. കഴിഞ്ഞ 3 വട്ടവും ശശി തരൂറിനെ തിരുവനന്തപുരത്ത് തോപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ അതേ NSS കാർക്കാണ് പശ്ചാത്താപമുണ്ടായി ശശി തരൂരിനെ അംഗീകൃത നായരാക്കി കളയാമെന്നുള്ള ബോധമുണ്ടായത്. അങ്ങനെ ബോധമുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ ആ NSS എടുത്തിരിക്കുന്ന ഒരു തെറ്റായ നിലപാടിനെ പിന്തുണച്ചു കൊടുക്കുക, അറിഞ്ഞോ അറിയാതെയോ, അത് ചെയ്യുന്നത് ശശി തരൂരിൽ നിന്ന് പ്രതീക്ഷിച്ചതല്ല തന്നെ.